ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. സീറ്റ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് റമദാൻ മാസത്തിലെ ക്ഷീണത്തിനൊക്കെ പറ്റിയ നല്ലൊരു കിഡിലൻ ഡ്രിങ്ക് ആയിട്ടാട്ടോ ഞാൻ വന്നത്. ഇത് ചൂടുകാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ അത് ഞാൻ വത്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിൽ ഞാനൊരു ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വത്തക്കാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു പീസ് വത്തക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലും പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചതാണ് നമ്മൾ സീക്രട്ടായിട്ടുള്ള നന്നാറി സിറപ്പാണ് എടുത്ത് വെച്ചത്, 2 ടേബിൾ സ്പൂൺ. ഇത് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ വത്തക്ക ജ്യൂസ് നല്ല കിടലൻ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര കേട്ടോ, ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തത്. പിന്നെ പാലും നന്നായിട്ട് കട്ടിയുള്ള പാൽ തന്നെ എടുക്കട്ടോ. പിന്നെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്, നന്നായി തണുപ്പിച്ചല്ല നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ വത്തക്ക ഒന്ന് നന്നായിട്ട് ചെറുതാക്കി ഇങ്ങനെ പീസാക്കി അരിഞ്ഞെടുക്കട്ടോ. കുരു ഒന്നിങ്ങനെ കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കുരു കളഞ്ഞിട്ടുണ്ട്, കുറച്ച് കുരു അതിലുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒന്നിങ്ങനെ അരിഞ്ഞെടുക്കട്ടോ, ചെറുതാക്കിയിട്ട് ഇന്നിങ്ങനെ അരിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിന് മിക്സിയുടെ ഒന്നും ആവശ്യമില്ല, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമുക്കുള്ള ആവശ്യത്തിനുള്ള പഞ്ചസാര കേട്ടോ, ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആ പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കട്ടോ. കഴിക്കുന്നത് ഒന്നൊന്ന് കുത്തി കുത്തി കലക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കട്ടോ. അപ്പോൾ നമ്മളെ ആ വത്തക്കൻ്റെ പീസ് ഒന്നുകൂടി ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കളറൊന്ന് ആ കളർ ആ പിങ്ക് കളറില്ലാതെ ഒന്ന് ഇതിലേക്കൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, നമ്മൾ ആ വത്തക്കൻ്റെ ആ കളറാണ് പാലിലേക്ക് വന്നത്. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നന്നാറി സിറപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നന്നാറി സിറപ്പ് എല്ലാവരും വീട്ടിലുണ്ടാവും. അത് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക ലാസ്റ്റ്. എന്നിട്ടിത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക വേണ്ടത്. ഇത് നന്നായിട്ട് തണുപ്പിച്ച് തന്നെ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. നിങ്ങളെ വിലയേറിയ കമൻസ് കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും റെസിപ്പികൾ ഇടാനൊക്കെ തോന്നുന്നത്. അപ്പോൾ എല്ലാ കമൻസിലും എല്ലാവർക്കും നന്ദി. അപ്പോൾ എൻ്റെ റെസിപ്പി കാണുന്ന എല്ലാവർക്കും നന്ദിയാണ്. ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക വേണ്ടത്. കണ്ട നന്നായിട്ട് വെള്ളമായിട്ട് നല്ല നമുക്ക് കടിച്ച് തിന്നാനും വത്തക്കൻ്റെ പീസും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ റമദാൻ മാസത്തിൽ നല്ല കിടിലൻ ഡ്രിങ്കാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി അടുത്ത നല്ല റെസിപ്പിയും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം. ബൈ, അസ്സലാമു അലൈക്കും.